ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് കേട് വന്നിട്ടുള്ള ഒരു ഫൈബറിന്റെ പാത്രം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് പൊടി പിടിച്ചാകെ നാശമായിരുന്നു കേട്ടോ അത് നമ്മളൊന്ന് കഴുകിയെടുത്തിട്ട് പൊട്ടിയ ഭാഗമൊക്കെ ഒന്ന് ഫ്ലസ്ക് ഒക്കെ ഇട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ഈ ഒരു പ്ലേറ്റിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു പരിപാടി തുടങ്ങണതിന്റെ മുമ്പ് നമ്മളിതാ നമ്മുടെ പ്ലേറ്റിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതുപോലെ ഒരു ഹുക്ക് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് സ്ക്രൂ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പുട്ടി ആവശ്യമുണ്ട് അപ്പൊ ഈ കവർ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ കുറച്ച് പുട്ടി നമ്മൾ ഈ പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് നനച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ അധികം വെള്ളമൊന്നും ആവാതെ നമുക്ക് ഇതൊന്ന് നനച്ചെടുക്കാം കേട്ടോ ഒരു ചപ്പാത്തി മാവിന്റെ രൂപത്തിൽ അപ്പൊ പുട്ടി വെക്കണതിന്റെ മുമ്പ് നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ കുറച്ച് പശ തേച്ച് കൊടുക്കാം നമ്മൾ എവിടെയാണോ ആദ്യം പുട്ടി വെക്കണത് ആ ഭാഗത്ത് കുറച്ച് പശ തേച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത് ഈ പശ തേക്കണത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഈ ഒരു പുട്ടി ഈ ഫൈബറിന്റെ പ്ലേറ്റിൽ പിടിച്ചു നിൽക്കുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല അപ്പൊ നമുക്കിതൊന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പശ ആദ്യം ഇതിന്റെ മുകളിൽ തേച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ പുട്ടി ഉണ്ടല്ലോ ഇത് നമുക്കൊരു തണ്ട് പോലെ ഉരുത്തിയെടുക്കണം കേട്ടോ അപ്പൊ ഇത് നമ്മളൊരു പലകട മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരുത്തി കൊടുക്കണം അപ്പൊ ഇത് നമുക്ക് മെല്ലെ പൊട്ടാതെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നേരത്തെ തേച്ച് വെച്ചിട്ടുള്ള ആ പശയുടെ മുകളിലേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്ക അപ്പൊ ഇതുപോലെ കുറച്ച് തണ്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്ക പ്ലേറ്റിൽ നിന്ന് കുറച്ച് 3D ആയിട്ട് നിൽക്കണ തരത്തിലുള്ള കുറച്ച് പൂക്കളാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ അതിന്റെ തണ്ടുകളാണ് കേട്ടോ നമ്മളിത് ഈ വെച്ചുകൊണ്ടിരിക്കണത് ഇനി നമ്മുടെ തണ്ടുകളിൽ കുറച്ച് ഇലകൾ വെച്ചു കൊടുക്ക കുറച്ച് പുട്ടിയെടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ എതളിന്റെ രൂപത്തിലൊന്ന് പരത്തി കൊടുക്കാണ് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ പൂക്കൾ ഇങ്ങനെ ചെയ്തെടുക്കാട്ടോ അപ്പൊ നാലാമത്തെ പൂവാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കണത് ഇത് ഇങ്ങനെ ആദ്യം ഇതിന്റെ എതളോളൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ പശ തേച്ച് ഒട്ടിക്കാം അപ്പൊ നമ്മൾ ഈ പൂവ് ചെയ്തപ്പോ തന്നെ ഇതില് എന്താ ഒരുപാട് വിള്ളലുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിട്ട് നമ്മള് കുറച്ച് പുട്ടി ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കാണ് പുട്ടി നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ഈ ഒരു പൂവിന്റെ ഇതളിന്റെ മുകളിൽ കൂടെ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാണ് നമ്മുടെ ഈ പൂവ് ഉണങ്ങിയതിന്റെ ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തേച്ച് കൊടുക്കല് നടക്കില്ല അപ്പൊ പൂക്കളുടെ ഒക്കെ ഒരു സൈഡിലായിട്ട് ഒരു കിളി ഇരുന്നോട്ടെ അപ്പൊ ഈ ഒരു തേൻകുരുവി പറന്ന് നിന്നുകൊണ്ട് തേന് കുടിക്കണ പോലെ ആട്ടോ നമ്മള് ഇതിൽ ഉണ്ടാക്കണത് അപ്പൊ ചിറകൊക്കെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വിടർത്തി വെച്ചു കൊടുക്ക ചിറകിൽ വരുന്ന തൂവലുകളും അതുപോലെ തന്നെ പക്ഷിയുടെ വയറ് ഭാഗമൊക്കെ നമുക്കൊന്ന് മിനുസാക്കി കൊടുക്ക ഒരു ചെറിയൊരു കണ്ണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കൊക്കൊന്ന് ഷെയ്പ്പാക്കി എടുക്കാം കുരുവിയുടെ തൂവല് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഈ ഒരു ടൂള് വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പുട്ടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ അടുത്തത് നമുക്ക് ഇതൊന്ന് കളർഫുൾ ആക്കി എടുക്കണം കേട്ടോ ആദ്യം നമുക്ക് ഇത് മൊത്തം ഈ ഒരു വെയിറ്റ് സ്പ്രേ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് വെയിറ്റ് ആക്കി എടുക്ക അപ്പൊ ഇതിലിപ്പോ ആ പാത്രത്തിന്റേതായ ഡിസൈനുകളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ഡിസൈനൊക്കെ കാണാത്ത വിധത്തിൽ നമുക്കിത് മൊത്തത്തിൽ കവർ ചെയ്തെടുക്ക കേട്ടോ പുറകു വശം മൊത്തം നമുക്കൊന്ന് ബ്ലാക്ക് കളർ ആക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ള സ്പ്രേ പെയിന്റ് ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിലുള്ള പൂക്കളും പിന്നെ പക്ഷീനെ നമുക്കൊന്ന് കളർഫുൾ ആക്കി എടുക്കാട്ടോ എന്നാലല്ല കാണാൻ ഒരു രസം ഉണ്ടാവുള്ളൂ അപ്പൊ ബാക്ക്ഗ്രൗണ്ട് മൊത്തം നമുക്ക് ആദ്യം ബ്ലൂ ഒന്ന് അടിച്ചെടുക്കാട്ടോ നമ്മുടെ ഈ പൂക്കളുടെ ഇടയക്കടെ പെയിന്റ് വല്ലാണ്ട് അങ്ങനെ ഇറങ്ങണില്ല കേട്ടോ ഈ ബ്രഷ് വലുതാണ് തോന്നുന്നു കുറച്ച് വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഷെയ്ഡ് ചെയ്ത പോലെ ആക്കിയെടുക്ക നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂവിന്റെ മുകളിലേക്കും കിളിയുടെ മുകളിലേക്കൊക്കെ കയറിയിട്ട് സംഭവം അലമ്പായ പോലെ ഉണ്ട് ഇനി ഇതിന്റെ മുകളിൽ പെയിന്റ് അടിക്കാൻ ഉണ്ടാവുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ നമുക്കിനി ഗ്രീൻ എടുത്തിട്ട് നമ്മുടെ പൂവിന്റെ തണ്ടുകളൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്ക ഒരു ഡാർക്ക് ഗ്രീനാണ് നമുക്ക് ആദ്യം വേണ്ടത്
അങ്ങനെ നമ്മൾ പൂവിനെ കളർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ രണ്ട് തരം കളർ പൂവാണ് ഇതിൽ കളർ ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന് ഒരു റോസ് കളർ കൂടെ വെയിറ്റ് കയറി വരുന്ന പോലെയും പിന്നെ യെല്ലോ കളർ കൂടെ വെയിറ്റ് കയറി വരുന്ന പോലെയാണ് കേട്ടോ. കൂടെ വിരിയാറായിട്ടുള്ള കുറച്ച് മൊട്ടുകൾ നമുക്ക് കളർഫുൾ ആക്കി എടുക്കാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കിളിക്ക് കളർ കൊടുക്കാം. ആദ്യം നമ്മൾ കിളിയുടെ കൊക്കിന് ഒരു കറുപ്പ് കളർ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ കിളിയുടെ ശരീരം മൊത്തം നമുക്ക് ആദ്യം ബ്ലാക്ക് കളർ അടിച്ചെടുക്കാം കേട്ടോ. വെള്ള തൂവൽ വരുന്ന ഭാഗം മാത്രം നമ്മൾ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ അടിച്ചിട്ടുള്ള ബ്ലാക്കിന്റെ മോൾക്കട നമ്മൾ ഒരു പച്ച ഷെയ്ഡ് കൊടുക്കുകയാണ്. അപ്പൊ പച്ചയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കണേ. അപ്പൊ ഒരു തൂവലിന്റെ കാണാൻ ഏകദേശം ഒരു തൂവലിന്റെ രൂപത്തിലാണ് നമ്മളിത് ഇവിടെ ഇങ്ങനെ കൊടുക്കണത്. അവസാനമായിട്ട് കുറച്ച് സ്ലീക്കും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഒരു തിളക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ലീക്ക് ഇതിന്റെ മുകളിൽ അടിക്കണത്. പൂക്കളിലും കിളിയുടെ മുകളിലും മാത്രം നമ്മൾ ഈ സ്ലീക്ക് അടിക്കണുള്ളൂ, ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു 3D പ്ലേറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഡിസൈനിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. അപ്പൊ അതൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഇതിൽ എന്തൊക്കെ ശരിയാക്കാനുണ്ട്, എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ.